കനത്ത മഴക്കിടെ പൂനൂർപ്പുഴയിൽ ആയിരക്കണക്കായ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴുക്കിവിട്ടു. പൂനൂർപ്പുഴയുടെ കൊടുവള്ളി ഭാഗത്താണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴുക്കിവിട്ടത്. ഹോട്ടലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് മഴക്കിടെ പുഴയിൽ തള്ളിയതെന്നാണ് സൂചന. ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കാനും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് റീസൈക്ലിംഗ് യൂണിറ്റുകളിൽ എത്തിക്കാനും ത്രിതല പഞ്ചായത്തുകളും സന്നദ്ധ സേനകളുമെല്ലാം കഠിനശ്രമം നടത്തുന്ന സമയത്താണ് പൂനൂർപ്പുഴയിലേക്ക് ആയിരക്കണക്കായ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴുക്കിവിട്ടത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് പൂനൂർപ്പുഴയുടെ കൊടുവള്ളി ഭാഗത്തുകൂടെ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴുകിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കൊടുവള്ളി കൊയപ്പ സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും അനസ് പനക്കോട് പകർത്തിയ ദൃശ്യങ്ങളാണിത്. നിൽക്കുന്നില്ല, ഫുള്ള് വരും. നമുക്ക് വയ്ക്കുന്ന 2000 കുപ്പി 1000 കുപ്പി ഇപ്പോൾ പോയിട്ടുണ്ടോ? ഒരു മണിക്കൂറോളം പുഴയിലൂടെ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴുകിപ്പോയി. ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് കുപ്പികൾ ഒരുമിച്ച് പുഴയിൽ ഒഴുക്കിയതാണെന്നാണ് സംശയം. ഏകദേശം 3/4 മണിക്കൂറോളമായി ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ പുഴയിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആരാണ് ഇതിന്റെ പിന്നിലോ എവിടുന്നാണോ തള്ളുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് അധികാരികൾ എന്താ നടപടി സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് അറിയിക്കുകയാണ്. ഏകദേശം 2000-3000 കുപ്പികൾ ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ആരോ മഴ ശക്തമായ സമയത്ത് മനഃപൂർവ്വം തള്ളിയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശീതളപാനീയങ്ങളുടെയും വെള്ളത്തിന്റെയും കുപ്പികളാണ് പ്രധാനമായും ഇതിലുള്ളത്. വെളിച്ചെണ്ണ ഉൾപ്പെടെ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ബോട്ടിലുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഏതെങ്കിലും ഹോട്ടലിൽ ചാക്കുകളിലാക്കി ശേഖരിച്ച ബോട്ടിലുകൾ മഴക്കിടെ പുഴയിൽ ഒഴുക്കിവിട്ടതാണെന്നാണ് സംശയം. കൊടുവള്ളിക്ക് സമീപത്തായാണ് ഇത് ഒഴുക്കിയതെന്നും വ്യക്തമാണ്. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി. മെഡിക്കൽ ഫീൽഡിൽ 2 വർഷം കൊണ്ട് ജോലി നേടാം. ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി ഒപ്റ്റിക്കൽ ഫിറ്റിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും ശിക്ഷണത്തിൽ 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശുപത്രിയിൽ പരിശീലനം. കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിലും വിദേശത്തും 100% ജോലി സാധ്യതയുള്ള കോഴ്സിന്റെ 2ാം ബാച്ച് ഒക്ടോബർ 4 ആരംഭിക്കുന്നു. ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇങ്ങപ്പുഴ. ഫോൺ 9072-296-358, 0495-296-6358.